നമ്മുടെ ശാസ്ത്രജ്ഞർ സമീപ വർഷങ്ങളിൽ സൗരയൂഥത്തിന് വെളിയിൽ വിചിത്രമായ നിരവധി ലോകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ സൗരയൂഥത്തിന് ഉള്ളിൽ തന്നെയുള്ള ഗ്രഹങ്ങളുടെ അതേ രീതിയിലുള്ള ഗ്രഹങ്ങളെയും എന്നാൽ നമ്മുടെ ഗ്രഹവുമായി ഒരു സാമ്യതയും ഇല്ലാത്ത വിചിത്രമായ പലതരം ഗ്രഹങ്ങളെയും നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ 2009 ഡിസംബറിൽ കണ്ടെത്തിയ ഒന്നാണ് ഗ്ലീസ് 1214b എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു വിചിത്ര ഗ്രഹം. ഗ്രഹത്തിന്റെ ഉയർന്ന ടെമ്പറേച്ചറും ഡെൻസിറ്റിയുമാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം വ്യത്യസ്തമാകുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 48 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിന് മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഈ ഗ്രഹത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ ഗ്രഹത്തിന്റെ വെള്ളത്തിന്റെ അളവാണ് ശാസ്ത്രജ്ഞരെ കൂടുതൽ അമ്പരപ്പിച്ചത്. ഭൂമിയുടെ ഉപരിതലത്തിൽ 71% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിൽ 96.5% സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഭാരം നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ മൊത്തം ഭാരത്തിന്റെ 0.0005% മാത്രമാണ് ജലത്തിന്റെ ഭാരം. എന്നാൽ ഗ്ലീസ് 1214b എന്ന ഈ ഗ്രഹത്തിന്റെ ആകെ മാസിന്റെ 10% ഗ്രഹത്തിന്റെ ജലത്തിന്റെ ഭാരം. അതായത് ആ ഗ്രഹം പൂർണ്ണമായും ഒരു മഹാസമുദ്രം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സവിശേഷത കൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ഈ ഗ്രഹത്തെ വാട്ടർ വേൾഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. താപനിലയും സമ്മർദ്ദവും വളരെ കൂടുതലായതിനാൽ ഈ ഗ്രഹത്തിലെ വെള്ളം ഭൂമിയിലെ വെള്ളം പോലെ സാധാരണ രീതിയിൽ ആയിരിക്കില്ല. അതായത് ഒരു അയോണിക് അല്ലെങ്കിൽ പ്ലാസ്മ രൂപത്തിലായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു. ഹവായിലെ മൗനകെയിലെ സുബരു ടെലിസ്കോപ്പിലെ 2 ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ഗ്രഹത്തിൽ നിന്നുള്ള ലൈറ്റ് സ്കാറ്ററിംഗ് പഠിച്ചത്. അവരുടെ ഫലങ്ങൾ മുൻ നിരീക്ഷണങ്ങളുമായി കമ്പൈൻ ചെയ്ത് അന്തരീക്ഷത്തിൽ ഗണ്യമായ അളവിൽ ജലം അടങ്ങിയിട്ടുണ്ടെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കിലോമീറ്ററോളം ആഴമുള്ള ഈ ജലത്തിന്റെ അടിയിലുള്ള ജീവിവർഗങ്ങളുടെ രൂപവും അവ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേയുള്ളൂ.